എല്ലാവർക്കും നമസ്കാരം. ഇസ്ലാമിലെ സ്വത്ത് അവകാശം, പിന്തുടർച്ച അവകാശം, അതിൻ്റെ നിയമങ്ങളെന്ന് പറയുന്നത് എത്രമാത്രം കോമഡിയാണ് എന്നുള്ളത് ഇതിനോടകം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് കാലങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, അതിനെ കളിയാക്കാറുണ്ട്, അത് തുറന്നെതിർക്കാറുണ്ട്. വിശ്വാസികൾക്ക് അതിൻ്റെ പൊള്ളത്തരം ബോധ്യപ്പെടുത്താൻ നമ്മൾ നിരന്തരം ശ്രമിച്ചു വരാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അത് വലിയൊരു ചർച്ചയായി മാറിയിരിക്കുന്നു. അതിന് എന്താണ് കാരണമെന്നുള്ളത് നമുക്കറിയാം. ഷുക്കൂർ വക്കീൽ എന്ന വിശ്വാസിയായിട്ടുള്ള ഒരു സഹോദരൻ, ഒരു വക്കീലാണ് അദ്ദേഹം. അദ്ദേഹം ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം കുറിച്ച ഒരു കുറിപ്പാണ് ഇന്ന് ഒരു വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. അദ്ദേഹം തൻ്റെ ഭാര്യ ഷീന ഷുക്കൂറിനെ ഒന്നുകൂടി വിവാഹം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഈ വരുന്ന വനിതാ ദിനത്തിൽ. അങ്ങനെ വരുന്നതിന് അദ്ദേഹം മുന്നോട്ട് വെച്ച കാരണമെന്ന് പറയുന്നത്, തൻ്റെ 3 പെൺമക്കൾ, അവർ നേരിടുന്ന വിവേചനം, പെൺമക്കളായി എന്നുള്ളതുകൊണ്ട് ഇസ്ലാം മതത്തിനകത്ത് നിന്നുകൊണ്ട് അവർ നേരിടുന്ന ആ വിവേചനം, അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വഴിയായിട്ടാണ് അദ്ദേഹം ഈ തരത്തിൽ ഒരു പുനർവിവാഹത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും അങ്ങനെ ഒരു നിയമം, അതിനുള്ളൊരു പഴുത് ഇവിടെ ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടുത്തി തന്നത്, അത് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വശം കൂടി നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടിട്ട് തന്നിരിക്കുകയാണ്. അതായത്, വിശ്വാസികളായിട്ടുള്ള ആളുകൾ പോലും ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം, അത് കേട്ടിട്ട് നമുക്ക് ചിരിക്കണോ അതോ കരയണോ എന്നറിയാത്തൊരവസ്ഥയിലാണ്. അതായത്, വിശ്വാസികൾ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾക്കൊക്കെ നിൽക്കുന്നത്? നിങ്ങൾക്ക് ഉള്ള സ്വത്ത് നിങ്ങളുടെ കുട്ടികൾക്ക് അങ്ങ് എഴുതി വെച്ച് കൊടുത്താൽ പോരെ, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അങ്ങ് ചെയ്താൽ പോരെ എന്ന ഒരു യമണ്ടൻ ചോദ്യമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ചോദ്യം കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അത് വളരെ ന്യായമാണ് എന്ന് തോന്നാം, ശരിയല്ലേ എന്ന് തോന്നാം. പക്ഷെ എന്താണ് അതിൻ്റെ വാസ്തവം? അവർ പറയാതെ പറയുന്നു, അതല്ലെങ്കിൽ അവർ അറിയാതെ സമ്മതിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ശരിയാ നിയമത്തിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള സ്വത്തവകാശ നിയമങ്ങൾ എന്ന് പറയുന്നത് അത് ഇതുപോലെ ചില പ്രശ്നങ്ങളുള്ളതാണ് എന്ന് അവർ സമ്മതിക്കുന്നു. അത് പെൺകുട്ടികൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് അവർ സമ്മതിക്കുന്നു. അള്ളാഹു അല്ലെങ്കിൽ ദൈവത്തിന് വലിയൊരു അമളി അവിടെ പറ്റിയിട്ടുണ്ട് എന്നുള്ളത്, അതല്ലെങ്കിൽ സ്ത്രീകളുടെ ആ ഭാഗം വിശദീകരിക്കുന്ന കാര്യങ്ങൾ അത് തുറന്നു പറഞ്ഞാൽ സമൂഹത്തിൽ പിന്തിരിപ്പനായിട്ടും ചില കുറവുകളുള്ളതായിട്ടൊക്കെ ആളുകൾ ചിത്രീകരിക്കുന്നു എന്നുള്ളത് അവർ സമ്മതിക്കുന്നു. ദൈവത്തിന് അമളി പറ്റിയതായിട്ട് തന്നെയാണ് അവർ സമ്മതിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ അറിയാതെയാണെങ്കിലും അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടാണെങ്കിലും ചോദിച്ചു വെക്കുന്നത്, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എഴുതി വെച്ചുകൂടെ എന്നുള്ളത്. അതായത്, അള്ളാഹു മുന്നോട്ട് വച്ചിരിക്കുന്ന നിയമത്തെ ഇതുപോലെ ബൈപ്പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വഴിയാണ് വിശ്വാസികളായിട്ടുള്ള മനുഷ്യർ ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ തോൽക്കുന്നത് ദൈവമാണോ അള്ളാഹുവാണോ മനുഷ്യനാണോ എന്നുള്ളത് വിശ്വാസികളായിട്ടുള്ള ആളുകൾ സ്വയം ചോദിക്കട്ടെ. ഏതായാലും നമ്മളുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഒരു പുസ്തക പരിചയമാണ്. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, കാലങ്ങളായിട്ട് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിരന്തരം വീഡിയോ ആയിട്ടുമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ വിശ്വാസികളായിട്ടുള്ള ആളുകളും പുതിയതായിട്ട് മതം വിടുന്ന ആളുകളും അതല്ലാതെ ഇതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒരേപോലെ നിരന്തരം നമ്മളുടെ പേഴ്സണൽ മെസ്സേജിലൊക്കെ വന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട്. എല്ലാം ഇതുപോലെ ഓർത്തെടുത്ത് എണ്ണി പറയുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കണക്ക് എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാനൊക്കെ വലിയൊരു പ്രശ്നമായിട്ടാണ് അത് കരുതിയിരുന്നത്, കണക്കറിയാതെ പോവുക എന്നുള്ളത്. പക്ഷേ എനിക്ക് പിന്നീട് വലിയൊരു സമാധാനം ലഭിച്ചത് എപ്പോഴാണെന്ന് വെച്ചാൽ, സ്ത്രീക്ക് പുരുഷനേക്കാൾ കൂടുതൽ കിട്ടുന്ന അവസ്ഥകളും ഇസ്ലാമിക അനന്തരാവകാശ നിയമങ്ങളിലുണ്ട്. ഒരു ഉദാഹരണം മാത്രം പറയാം, ഒരുപാടുണ്ട്. ഭർത്താവും ഉപ്പയും ഉമ്മയും 2 പെൺമക്കളും ബാക്കിയാകുന്ന കേസ് എടുക്കാം. അവിടെ ഭർത്താവിന് 1/4 ആണ്, ഉപ്പക്ക് 1/6 ആണ്, ഉമ്മക്ക് 1/6 ആണ്. 2 പെൺമക്കൾക്ക് 2/6 വീതം ആണ് 2 പെൺമക്കൾക്കും കിട്ടുക. ഇവിടെ സാക്ഷാൽ അള്ളാഹുവിന് പോലും കണക്ക് പിഴച്ചു. പ്രത്യേകിച്ച് ഭിന്നസംഖ്യ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ അള്ളാഹു എന്നെപ്പോലെ തന്നെ വളരെ പിന്നിലാണ് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ ആശ്വാസമായി. അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള അവസ്ഥ ആണ് ഇവിടെ ഉള്ളത് എന്നിരിക്കെ എനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതിനെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് എഴുതിയ ഗ്രന്ഥങ്ങൾ, പുസ്തകങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അതേതാണ് എന്ന് അന്വേഷിച്ചിറങ്ങിയപ്പോൾ മുന്നിലേക്ക് വന്ന ഒരേയൊരു പുസ്തകം അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഒരു പുസ്തകം എന്ന് പറയുന്നതാണ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമം ഒരു സമഗ്ര പഠനം പരിഷ്കരിച്ച രണ്ടാം പതിപ്പ്. ഇതാണ് കെ അബ്ദുൽ അലി മൗലവി. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വ്യക്തിയാണ് അബ്ദുൽ അലി മാഷ്. സ്വതന്ത്രചിന്ത മേഖലയിൽ ജബ്ബാർ മാഷ്, അതുപോലെ മറ്റനേകം ആളുകളുടെ പേരൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് കൂടെ തന്നെ പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ് അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹം ഈ പിന്തുടർച്ചാവകാശവുമായി ബന്ധപ്പെട്ട് വളരെ ഗഹനമായ പഠനത്തിൽ ഏർപ്പെടുകയും അതിനെക്കുറിച്ചുള്ള വളരെ സമഗ്രമായ പുസ്തകങ്ങൾ എഴുതുകയൊക്കെ ചെയ്യുകയും നിരന്തരം ഫേസ്ബുക്കിലൂടെ തനിക്ക് പറയാനുള്ളത് എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് പരിചയപ്പെടുത്തുവാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് പുസ്തകം മുഴുവനായിട്ട് വായിക്കുകയോ അതല്ലെങ്കിൽ അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയുകയോ എൻ്റെ ഉദ്ദേശമല്ല. പക്ഷേ ഈ പുസ്തകത്തിൽ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഇതിലെ 4ാമത്തെ അധ്യായമാണത്. ഈ സ്വത്തവകാശത്തിലെ ഓഹരികളിലെ സ്ത്രീ പുരുഷ വ്യത്യാസം ഒറ്റനോട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ഭാഗമാണത്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഏതൊക്കെയാണ് അതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓടിച്ച് പറയുന്നതായിരിക്കും. 1-2 കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞിട്ട് നമുക്കതിലേക്ക് കടക്കാം. ഞാൻ വീഡിയോ അധികം നീട്ടിക്കൊണ്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു പുസ്തകം പരിചയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു. ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് സംശയങ്ങൾ നിരന്തരം ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് മതം വിട്ട ആളുകൾക്ക് പോലും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഒരു സംശയം വരുന്നു. അവരുടെ ഫാമിലിയിൽ ഇതുപോലെയുള്ള വിഷയങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അത് സംബന്ധിച്ച് കൃത്യമായ അഭിപ്രായങ്ങൾ പറയുവാനും അതിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുവാനും നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ ഇതറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതിന് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പുസ്തകം ഒന്ന് വാങ്ങിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് വാങ്ങിച്ചു വെക്കുക. ഇതിൽ വളരെ വിശദമായിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഓരോ കണക്കുകൾ എഴുതി ഉദാഹരണ സഹിതമാണ് അദ്ദേഹം ഇതിനകത്ത് ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കും. അപ്പോൾ ഇത് ഓർഡർ ചെയ്യേണ്ട ആളുകൾ ചെയ്യേണ്ടത്, ഞാനൊരു നമ്പർ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. ആ നമ്പറിൽ വിളിക്കുക, പുസ്തകം വേണമെന്ന് ആവശ്യപ്പെടുക, നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു കൊടുക്കുക. പുസ്തകം നിങ്ങൾക്ക് തപാലിൽ ലഭിക്കുന്നതായിരിക്കും. ഇതാണ് അതിനുള്ള വഴി. അപ്പോൾ നമുക്ക് ഈ പുസ്തകത്തിൽ ഞാൻ ഈ പറഞ്ഞ ഭാഗം 4ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന ഈ ചില കാര്യങ്ങൾ, അക്കമിട്ട് നിരത്തിയിരിക്കുന്ന കാര്യങ്ങൾ അതുകൂടി കേട്ടുകൊണ്ട് നമുക്ക് ഈ പുസ്തകം ഒന്ന് പരിചയപ്പെടാം. താല്പര്യമുള്ള ആളുകൾ, കഴിയുന്നത്ര ആളുകൾ ഈ പുസ്തകം വാങ്ങിച്ച് ഇതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് തന്നെയാണ് ഞാനിവിടെ അഭ്യർത്ഥിക്കുന്നത്. കാരണം ഈ വിഷയം ഷുക്കൂർ വക്കീൽ ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് ഇവിടെ ചർച്ചയാക്കിയിരിക്കുന്ന വിഷയം അത് വളരെ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് തന്നെയാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇവിടെ ഇത്തരം മാറ്റങ്ങൾ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ മതത്തിനകത്തു നിന്ന് തന്നെ ചില ശ്രമങ്ങൾ കൂടി വരുമ്പോഴാണ് അത് എളുപ്പമാവുക എന്നുള്ളത് പറയാറുണ്ട്. അകത്തു നിന്നുകൊണ്ട് ഈ മതത്തിലെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുവാനും അത് മറ്റുള്ള വിശ്വാസികൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കുവാനും നിങ്ങൾക്കുള്ള ആ ഒരു ഉൾക്കാഴ്ച ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെയുള്ള വിഷയങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്ന് തന്നെയാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇതുപോലെയുള്ള വിഷയങ്ങൾ വിശ്വാസികൾക്ക് ഉള്ളിൽ തന്നെ ചർച്ചയാകുന്നു എന്ന് കാണുന്നത് ഈ മതത്തിനകത്തുള്ള ഇതുപോലെ വളരെ മോശപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന നിയമങ്ങൾ മാറ്റി എഴുതുന്നതിന് കാരണമാകുമെന്നുള്ളത് തന്നെയാണ്. സ്വത്തവകാശം സംബന്ധിച്ച് ഇപ്പോൾ നടന്നുവരുന്ന ചർച്ചയുടെ ഭാഗമായിക്കൊണ്ട് മതവിശ്വാസികളും പണ്ഡിതന്മാരും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും ഒക്കെ ഇരിക്കുന്ന ടി വി ചർച്ചയൊക്കെ കാണുമ്പോൾ സത്യത്തിൽ നമ്മളൊക്കെ ആലോചിച്ചു പോകുന്നത്, ഇവരെയൊക്കെയാണോ ഇത്ര നാളും മതേതരരെന്നും പുരോഗമനവാദികളും എന്നൊക്കെ വിളിച്ചിരുന്നത് എന്ന് പോലും നമ്മൾ ചോദിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുന്നിൽ ഒന്ന് ഓടിച്ച് മനസ്സിലാക്കാനും അറിയാനുമുള്ളൊരു അവസരമായിട്ട് നമുക്കിത് വന്നു ചേർന്നിരിക്കുന്നു. ഇതിലെ ബാക്കി പോയിൻറ്റ്സ് ഓരോന്നോരോന്നായിട്ട് വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് മുന്നിൽ ഈ പുസ്തകം ഞാൻ സമർപ്പിക്കുന്നു. നന്ദി. മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമം ഒരു സമഗ്ര പഠനം. അധ്യായം 4. ഓഹരികളിലെ സ്ത്രീ പുരുഷ വ്യത്യാസം ഒറ്റനോട്ടത്തിൽ. മകനും മകളുമുണ്ടായാൽ മകൻ്റെ പകുതി മകൾക്ക്, മകൻ്റെ മകനും മകൻ്റെ മകളും അവകാശികളായാൽ മകൻ്റെ മകൻ്റെ പകുതി മകൻ്റെ മകൾക്ക്. ആൺമക്കളുടെ മക്കളും പെൺമക്കളുടെ മക്കളും ഉണ്ടായാൽ ആൺമക്കളുടെ മക്കൾക്ക് മാത്രം അവകാശം, പെൺമക്കളുടെ മക്കൾക്ക് ഒന്നുമില്ല. ഭാര്യ മരിച്ചാൽ മക്കളില്ലാത്ത അവസ്ഥയിൽ ഭർത്താവിന് പകുതി, ഭർത്താവ് മരിച്ചാൽ മക്കളില്ലാത്ത അവസ്ഥയിൽ ഭാര്യയ്ക്ക് 4/1. ഭാര്യ മരിച്ചാൽ മക്കളുള്ള അവസ്ഥയിൽ ഭർത്താവിന് 4/1, ഭർത്താവ് മരിച്ചാൽ മക്കളുള്ള അവസ്ഥയിൽ ഭാര്യയ്ക്ക് 8/1. മാതാവും പിതാവും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ പലതിലും പിതാവിൻ്റെ പകുതി മാതാവിന്, സഹോദരനും സഹോദരിയുമുണ്ടായാൽ സഹോദരൻ്റെ പകുതി സഹോദരിക്ക്, മകനും സഹോദരി സഹോദരന്മാരുമുണ്ടെങ്കിൽ മകനു മാത്രം അവകാശം, സഹോദരി സഹോദരന്മാർക്ക് അവകാശമില്ല. മകളും സഹോദരി സഹോദരന്മാരുമുണ്ടെങ്കിൽ മകൾക്ക് പകുതി, സഹോദരി സഹോദരന്മാർക്കും പകുതി. മകനും മകൻ്റെ മകനുമുണ്ടായാൽ സ്വത്ത് മകനു മാത്രം. മകളും മകൻ്റെ മകനുമുണ്ടായാൽ മകൾക്ക് പകുതി, മകൻ്റെ മകന് പകുതി. മകളും മകൻ്റെ മകളുമുണ്ടായാൽ മകൾക്ക് പകുതി, മകൻ്റെ മകൾക്ക് 1/6. മകനും പിതാവുമുണ്ടായാൽ മകന് 5/5, പിതാവിന് 1/6. മകൻ്റെ മകനും പിതാവുമായാലും ഓഹരിക്രമം ഇതുതന്നെ. മകളും പിതാവുമുണ്ടായാൽ മകൾക്ക് പകുതി, പിതാവിന് പകുതി. മകൻ്റെ മകളും പിതാവുമായാലും ഓഹരിക്രമം ഇതുതന്നെ. ഒന്നിലധികം പെൺമക്കളും മകൻ്റെ മകനുമുണ്ടായാൽ പെൺമക്കൾക്ക് 3/2, മകൻ്റെ മകന് 3/1. മകളുടെ മക്കളും പിതാവുമുണ്ടായാൽ പിതാവിന് മാത്രം അവകാശം, മകളുടെ മക്കൾക്ക് ഒന്നുമില്ല. ഒന്നിലധികം പെൺമക്കളും മകൻ്റെ മകളുമുണ്ടായാൽ മകൻ്റെ മകൾക്ക് അവകാശമില്ല, പെൺമക്കൾക്ക് 3/2, ബാക്കി ഇതര അവകാശികൾക്ക്, ഉദാഹരണം മാതാപിതാക്കൾ. പൂർണ്ണ സഹോദരന് മുഴുവൻ സ്വത്തിനും അവകാശം, പൂർണ്ണ സഹോദരിക്ക് പകുതി മാത്രം അവകാശം. പിതൃവഴി സഹോദരന് മുഴുവൻ സ്വത്തിനും അവകാശം, പിതൃവഴി സഹോദരിക്ക് പകുതി സ്വത്തിന് അവകാശം. മാതൃവഴി സഹോദരന് മാതൃവഴി സഹോദരിക്ക് 1/6 അവകാശം. പൂർണ്ണ സഹോദരൻ ഒരാളായാലും മുഴുവൻ സ്വത്ത്, പൂർണ്ണ സഹോദരി 2 അതിലധികമോ ആയാലും 3/2. പിതൃവഴി സഹോദരൻ ഒരാളായാലും മുഴുവൻ സ്വത്ത്, പിതൃവഴി സഹോദരി 2 അതിലധികമോ ആയാലും 3/2. മാതൃവഴി സഹോദരി സഹോദരന്മാർ ഒന്നിലധികം പേരെങ്കിൽ 1/3. പിതാവുണ്ടായാൽ സഹോദരി സഹോദരന്മാർക്ക് അവകാശമില്ല, മാതാവുണ്ടായാൽ സഹോദരി സഹോദരന്മാർക്ക് അവകാശമുണ്ട്. സഹോദരൻ്റെ മകന് അവകാശമുണ്ട്, സഹോദരൻ്റെ മകൾക്ക് അവകാശമില്ല. സഹോദരിയുടെ മകനും മകൾക്കും അവകാശമില്ല. പിതാവിൻ്റെ സഹോദരന് അവകാശമുണ്ട്, പിതാവിൻ്റെ സഹോദരിക്ക് അവകാശമില്ല. മാതാവിൻ്റെ സഹോദരനും സഹോദരിക്കും അവകാശമില്ല. മകൻ്റെ മകൻ ഒരാളായാലും മുഴുവൻ സ്വത്തിന് അവകാശം, മകൻ്റെ മകൾ 2 അതിലധികമോ ആയാലും 3/2 മാത്രം അവകാശം. മകൾ ഉണ്ടായാൽ പൂർണ്ണമോ പിതാവിലൊത്തതോ ആയ സഹോദരി സഹോദരന്മാർക്ക് അവകാശമുണ്ട്, മാതാവിലൊത്ത സഹോദരി സഹോദരന്മാർക്ക് അവകാശമില്ല. പിതാവിൻ്റെ പിതാവുണ്ടായാൽ പൂർണ്ണമോ പിതാവിലൊത്തതോ ആയ സഹോദരി സഹോദരന്മാർക്ക് അവകാശമുണ്ട്, മാതാവിലൊത്ത സഹോദരി സഹോദരന്മാർക്ക് അവകാശമില്ല. പിതാവിൻ്റെ മാതാവിനും പിതാവിൻ്റെ പിതാവിനും അവകാശമുണ്ട്, മാതാവിൻ്റെ പിതാവിന് അവകാശമില്ല. സന്താനങ്ങൾ ആണായാലും പെണ്ണായാലും മാതാവിന് 1/6. സന്താനങ്ങൾ 2 പെൺമക്കളായാൽ പിതാവിന് മാതാവിൻ്റെ ഇരട്ടി, 1 മകളായാൽ 2 ഇരട്ടി. പിതാവിൻ്റെ വിഹിതം പിതാവില്ലെങ്കിൽ പിതാവിൻ്റെ പിതാവിന് മാത്രം, മാതാവിൻ്റെ വിഹിതം മാതാവില്ലെങ്കിൽ 2 ഭാഗമാക്കി മാതാവിൻ്റെ മാതാവിനും പിതാവിൻ്റെ മാതാവിനും തുല്യമായി. പൂർണ്ണ അല്ലെങ്കിൽ പിതാവിലൊത്ത സഹോദരൻ, പൂർണ്ണ അല്ലെങ്കിൽ പിതാവിലൊത്ത സഹോദരൻ്റെ മകൻ, പിതാവിൻ്റെ പൂർണ്ണ അല്ലെങ്കിൽ പിതാവിലൊത്ത സഹോദരൻ, പിതാവിൻ്റെ പൂർണ്ണ അല്ലെങ്കിൽ പിതാവിലൊത്ത സഹോദരൻ്റെ മകൻ എന്നിവരിൽ ഒരാളും മകളുടെ മക്കളുമാണ് ഉണ്ടാകുന്നതെങ്കിൽ ആൺമക്കളായാൽ പോലും മകളുടെ മക്കൾക്ക് അവകാശമില്ല. ഇത് ഓർഡർ ചെയ്യേണ്ട ആളുകൾ ചെയ്യേണ്ടത്, ഞാനൊരു നമ്പർ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു, ആ നമ്പറിൽ വിളിക്കുക, പുസ്തകം വേണമെന്ന് ആവശ്യപ്പെടുക, നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു കൊടുക്കുക, പുസ്തകം നിങ്ങൾക്ക് തപാലിൽ ലഭിക്കുന്നതായിരിക്കും.